രണ്ടാമത്തെ നോട്ടമുണ്ടല്ലോ, അത് സഹുമിൻ സിഹാമി ഇബ്ലീസ്, പിശാചിന്റെ വിഷലിപ്തമായ നോട്ടാണ്. അവിടുന്നാണ് അപകടം. ഈ പെണ്ണും ആണും ഒക്കെ ഭയങ്കരമായി ഇപ്പം യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിൽ ഉമ്മ എന്ന് പറഞ്ഞ ആള് ഒരു 10-15-40 വയസ്സാകുമ്പോഴേക്കും പെൺകുട്ടിക്ക് 10-20 വയസ്സായിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാന്റെ നെഞ്ഞത്ത് ഒരു നെരിപ്പോട് കത്തുകയാണ്. ഉമ്മാന്റെ നെഞ്ഞത്ത്, കാരണം എപ്പോഴാത് ചാടിപ്പോവാന്ന് പറയാനില്ല. ഈ കോളേജിൽ നിന്ന് ഇങ്ങനെ വന്നാ വന്നു എന്ന് പറയാം. അക്കോലത്തിൽ അന്നത്തെ പ്രത്യേകിച്ച് മുസ്ലിം അതിനൊക്കെ ഉമ്മാന്റെ പെൺകുട്ടികൾ വാതിലടച്ച് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കണം, അങ്ങനെ ഇവിടെ വാതിലടച്ച് പഠിക്കണ്ട. അപ്പൊ ചിലതെന്താ പറയാലോ, ഓക്ക് TV കുട്ടികൾ കാണണോണ്ടുള്ള സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടക്കാനല്ല, അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഫോൺ കോളുകള് അവര് കുറെ പോലെ അറിയാണ്ടെക്കാൻ വേണ്ടി കഥകടച്ചിറങ്ങുന്നത് പഠിക്കുക, തമിഴ്ന്നടിച്ച് കിടന്നാ പഠിക്കുക. കേട്ടാ, ലൈന് കുടുങ്ങിയാല് ലൈനിൽ സപ്ലൈ കുറഞ്ഞാലേ അങ്ങനെ പഠിക്കുക. അതൊക്കെ ശരിക്കും അറിയണം. അപ്പൊ ഒരു കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഭാര്യാഭർത്താക്കന്മാർ സ്നേഹിച്ച് കഴിയുന്നതും സ്നേഹിച്ച് കൊതി തീരുമ്പോൾ സ്നേഹിക്കുക, അത് കൊതി തീരല് മരണത്തോടുകൂടി, അത് കണ്ട് വളർന്ന മക്കൾ നല്ല മക്കൾ. കേട്ടോ, അതാണ്ടാവണം. ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം, സമയമായില്ലേ? രണ്ട് കാര്യം ടൈം 4 ആൽമള്ള ഞാൻ രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിന്ന് വേദനിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, ഭാര്യയും ഭർത്താവും കഴിഞ്ഞാൽ മക്കൾക്ക് പിന്നെ സുഖവും ദുഃഖവും ഒക്കെ ഒരുപോലെ തന്നെ, കന്യാകുമാരി കാശ്മീർ ഒരുപോലെ. പിന്നെ കുഞ്ഞി ദുഃഖിക്കുന്ന രണ്ടാളുണ്ട്, അതാരാ? ഇതേ ഭാര്യയും ഭർത്താവും വയസ്സായി, മക്കളൊക്കെ പൂച്ചു, എല്ലാരും പൂച്ചു, എല്ലാവർക്കും കൊടുക്കേണ്ട സ്നേഹം കൊടുക്കും, എല്ലാവരും വേണ്ട കഴിയുന്നത്ര രാപ്പകലില്ലാതെ അധ്വാനിച്ച് വിയർപ്പ് രക്തം വിയർപ്പാക്കി കുടുംബത്തെ പോറ്റി വീടുണ്ടാക്കി ഗൾഫിലയച്ച് പഠിപ്പിച്ച് കല്യാണം കഴിച്ച് അതൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും ഇവരെന്തുപോലായിരുന്നു, പീഞ്ഞൂറ്റ പോലായി. ഇനിയാണ് പ്രശ്നം, പ്രായം ചെന്ന അമ്മയും ബാപ്പയും ആർക്കും വേണ്ട, കുടുംബത്തിൽ ആർക്കും വേണ്ട. എല്ലാരെ പുരയിൽക്കും മീൻ ബാപ്പി ഇവിടെ നിന്നോട്ടെ എന്ന് പറയാന്നല്ലാണ്ട് ഉള്ളില് വേണ്ടാ. എന്താ ഇത് കൊണ്ടായ ഇടങ്ങറ? എന്താ കാരണം? ഖുർആനിലുള്ള പറഞ്ഞെന്താ, മാതാപിതാക്കളുടെ കാര്യം ഒബിൽ വാലിദൈൻ ഇഹ്സാനാന്ന് പറഞ്ഞോട്ടല്ല എന്താ പറഞ്ഞത്? ഇമ്മാ യബ്ലുഗന്ന ഇന്ദകൽ കിബ്ര അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഖുർആൻ അങ്ങനെ പറഞ്ഞു. എന്ത്? നിങ്ങളൊന്നും ബാപ്പി നമ്മളടുത്ത് പ്രായത്തിലെത്തി, കണ്ണെല്ലാം കാണാതെയായി, ചെവിയെല്ലാം കേൾക്കാതായി, മസിലെല്ലാം ഒടിഞ്ഞു തൂങ്ങി, ആരോഗ്യമൊക്കെ നമുക്ക് വേണ്ടി തീർത്തു, അവസാനം എല്ലാം കഴിഞ്ഞപ്പോ മക്കൾക്ക് ഉമ്മനും ബാപ്പനും വേണ്ട. അഞ്ചു മാറും മക്കളെ പോറ്റി വളർത്തിയ ഉമ്മനും ബാപ്പക്കും ഉമ്മ അവിടെ നോട്ടെ ഒരു മോന്റെ അടുത്ത്, മോള് ഇവിടെ നോട്ടെ ഉമ്മ ഇവിടെ നോട്ടെ ഒരു മോളെടുത്ത്, അല്ലെ മോന്റെ അടുത്ത് അല്ലേ, രണ്ട് തട്ടില് വളർത്തു അല്ലേ, എന്തൊരു സങ്കടമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളമ്മാർക്ക് അല്ല പറഞ്ഞത് പ്രായം, ചെറുപ്രായക്കാരായ മാതാപിതാക്കളെ എന്റെ ഉപ്പയാണ് എന്റെ ഉമ്മയാണ് എനിക്കേറ്റവും പ്രിയപ്പെട്ടവരാണ് എനിക്കേറ്റവും സ്നേഹമുള്ളവരാണ് എന്ന് പറഞ്ഞാ പോരാ. പ്രായം വരുമ്പോൾ അവരുടെ സ്വഭാവത്തിന് മാറ്റം വരും. നോക്കി നിങ്ങൾ ഉമ്മക്കും ബാപ്പക്കും നിങ്ങൾ നോക്കുന്ന മക്കളുണ്ട് ചേച്ചി, ഉമ്മഞ്ഞി ബാപ്പ ചെയ്താൽ അറിയാം, നോക്കണ മക്കളെ ഉമ്മയും ബാപ്പയും കുറ്റം പറയും. അപ്പോ ഉമ്മക്കും ബാപ്പയും നോക്കണ ആളുണ്ട്, ആര്? മാതാപിതാക്കള് നോക്കണ ഒരു കുട്ടിന്റെ അടുത്ത്. ഉമ്മ എന്താ പറയാ, ആര് വന്ന് ചോദിച്ചാല് നിങ്ങള് ഭക്ഷണം കഴിച്ചോ? ആര് തരുന്നു? എനിക്ക് ആര് തരാന്? ബോലൊക്കെ തിന്നു കഴിഞ്ഞാൽ തന്നു തരും. പക്ഷെ നല്ല നോക്കുന്ന മക്കളെ കൊണ്ട് അമ്മ പറയുന്നത് അങ്ങനത്തെ ഒരു കാലം വരുന്ന പറഞ്ഞ് അപ്പോഴാണ് നമുക്ക് സ്വർഗം അത് ആ കാലിന്റെ ചോട്ടിൽ വന്നെത്തിയിരിക്കുക. ആ മാതാപിതാക്കളെ പരിഗണിക്കണം, അവരെ വേദനിപ്പിക്കരുത്. അവരെ വേദനിപ്പിച്ചാൽ സ്വർഗം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പടച്ച തമ്പുരാൻ തൃപ്തിപ്പെടുന്നെങ്കിൽ, ഒരു മകന് തൃപ്തിപ്പെട്ട് സ്വർഗത്ത് കേട്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഫീ റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ, മാതാപിതാക്കൾ തൃപ്തിപ്പെട്ടു, എന്റെ മോനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, എന്റെ മകളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ തൃപ്തി നമുക്ക് ഉണ്ടാവുള്ളൂ. സഖ്തുർ റബ്ബി ഫീ സഖ്തിൽ വാലിദൈൻ, മാതാപിതാക്കൾ നമ്മളോട് വെറുപ്പുണ്ടെങ്കിൽ പടച്ച തമ്പുരാനും നമ്മളെ വെറുക്കും. അതുകൊണ്ട് മാതാപിതാക്കളോട്
സ്നേഹിച്ച് അവരെ പരിഗണിച്ച് നല്ല സ്നേഹത്തിൽ ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലം വാങ്ങുകയാണെങ്കിൽ ഉമ്മനി ബാപ്പനെയും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കതാ, ഉമ്മ ഞാൻ വാങ്ങാൻ കണ്ട സ്ഥലമാണ് ഒന്ന് പോക്കി. അല്ലാണ്ട് ഓരോ പൈസ അല്ല, അന്റെ പൈസയുടെ ജീവിതം എളുപ്പം കൊടുത്തതാണ്, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. എന്നാലും ആ ഉമ്മനെയും ബാപ്പനെയും ഒന്ന് പരിഗണിച്ച നിനക്ക് സ്വർഗം കിട്ടും. അൽ ജന്നത്തു തഹത്ത അഖ്ദാമിലും മാതാപിതാക്കളുടെ കാലിന്റെ ചുവടോളം താവണം നാളെ, അത്രത്തോളം താവണം. എത്ര വലുതായാലും ഏത് ഉയർന്നവനായാലും എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും മാതാപിതാക്കളുടെ മുമ്പിൽ ചെറുതാകുക, സ്വർഗം നമുക്കുള്ളതാണ്. അപ്പൊ ഭാര്യ, ഭർത്താവ്, മക്കള്, ഉമ്മയും ബാപ്പി, അത്രേ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. സമയം എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഇനി ഭാവി പരിപാടികൾ തുടർന്നു പോകുന്നതിന് വേണ്ടി നമ്മൾ ഈ ശബ്ദം കേട്ട നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ തുടങ്ങി അവിടുന്ന് അങ്ങോട്ട് ആരംഭിക്കുക കേട്ടോ. ദീനുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ദീനുള്ള ആളുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ നല്ലൊരു സമ്മേളനം വളരെ സന്തോഷകരമായി ഈ നാട്ടിൽ നിങ്ങൾ നടത്തുകയാണ്. ഈ നാട്ടിലെ പലരും ഇതിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ നന്നായാൽ ആ പറഞ്ഞ ആളുകൾക്ക് നഷ്ടമാണ്. അതുകൊണ്ട് കേട്ടോ, അതുകൊണ്ട് അവരൊക്കെ പങ്കെടുക്കരുതെന്ന് പറയുന്നത് എന്തിനാ വെച്ചാൽ, മുമ്പൊരു നോട്ടീസ് ഇറങ്ങി, അത് അവസാനം പറഞ്ഞുകൊണ്ട് നിർത്തുക. ഒരു നോട്ടീസ് എന്താ പറയുക, ഒരു പരിപാടിയിൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി, മുഖ്യമന്ത്രി മുതലായവരും, മണ്ഡലം പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയവരും പങ്കെടുക്കുന്നു. ഒരു നോട്ടീസാണ്. അപ്പൊ സത്യം അതായിരുന്നു. അങ്ങനെ ആ നോട്ടീസ് ഒന്നുകൂടി വായിച്ചു നോക്കിയത്, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി, മുഖ്യമന്ത്രി മുതലായവരും, പോലൊക്കെ രാഷ്ട്രീയത്തിൽ മുതലായവരും, പോലൊക്കെ രാഷ്ട്രീയത്തിൽ മുതലായവരും, പിന്നെ മണ്ഡലം പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയവരും, ഇതാക്കാൻ തുടങ്ങിയവരും പങ്കെടുക്കുന്നു. ഇതിന്റെ പങ്ക് എടുക്കുന്നു. രണ്ടാർത്ഥത്തിൽ ആ നോട്ടീസ് വായിച്ചു. അപ്പോ ആ പങ്ക് അല്ല, ഈ മുസ്ലിയാക്കന്മാർക്ക് വല്ലാണ്ട പങ്ക് കിട്ടും ഇവിടെ വന്നാൽ. ആ പങ്ക് ഇപ്പൊ തൽക്കാലം കിട്ടൂല കേട്ടോ, സമയമില്ലാത്തോണ്ട് നിർത്തുകയാണ്. പിന്നെ ഇത് നിങ്ങൾക്കൊരു സാലിഹായ അമലാണ്. താങ്കൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് റബ്ബിന്റെ മലായിക്കത്തുകളുടെ ആവരണമുള്ള സദസ്സാണ്. സഹോദരിമാർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. പോലും നിങ്ങളോട് നല്ലോം പെരുമാറും, നിങ്ങളും നല്ലോം പെരുമാറുക. നല്ല മക്കൾ, നല്ല ഭാര്യ, നല്ല ഉമ്മയും ഉപ്പയും ഒക്കെ ആയി മാറാൻ റഹ്മാനായ തമ്പുരാൻ നമുക്കെല്ലാം എല്ലാ അർത്ഥത്തിലും ഞങ്ങളടക്കമുള്ള ഈ സമൂഹത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും അള്ളാഹുവിന്റെ തൗഫീഖും അനുഗ്രഹവും നൽകുമാറാകട്ടെ. മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ മുഅ്മിനുകളായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്ന ആളുകൾക്ക് ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. പടച്ചു തമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. വാഹുദ്ദാവാനാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.